സത്യമേവ ജയതേ നാനൃതം. ഇതൊരു ഉപനിഷത്തിൻ്റെ വാക്കാണ്, വേദത്തിൻ്റെ വാക്കുമാണ്, വാക്കുകളുമാണ്. സത്യം ജയിക്കും. ഇപ്പം നോക്കുക, മാവോയിസ്റ്റുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ, പണ്ട് മാവോയിസ്റ്റുകൾ നോർത്ത് ഇന്ത്യയിൽ മാവോയിസ്റ്റുകളുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളായിരുന്നു. നാഗാലാൻഡിലും മിസോറാമിലും പല സ്ഥലത്തും പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകൾ ഹിന്ദു പേരുള്ളവരാണ്, പക്ഷെ അവരൊക്കെ കൺവേർട്ടഡ് ക്രിസ്ത്യൻസാണ്. ശരിക്കും അഗാധ തലത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, ക്രിസ്ത്യൻസിൻ്റെ കേരളത്തിൽ നിന്ന് അവിടെ പോയിട്ട് അവിടെ കൺവേർട്ട് ചെയ്ത് അവിടെ ഉള്ളവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ചവരാണ് ക്രിസ്ത്യാനികൾ. അവിടുത്തെ മാവോയിസ്റ്റുകൾ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല, ഹിന്ദു പേരുണ്ട്, ഹിന്ദുക്കളായിരുന്നു, കൺവേർട്ട് ചെയ്തിട്ട് ക്രിസ്ത്യാനികളായിട്ട് മാവോയിസ്റ്റുകൾ പുറകെ പോകുന്നവരാണ്. ഇപ്പോൾ കേരളത്തിൽ വയനാട്ടിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും മാവോയിസ്റ്റുകൾ അമിത്ഷായുടെ വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചിട്ട് അടിച്ച് തകർക്കാൻ പറഞ്ഞിട്ട് 14 മാവോയിസ്റ്റുകളെ കൊന്നിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അത് റെക്കോർഡഡ് ആണ്. അതിൽ 2-3 പേരെയാണ് കേരളത്തിൽ കൊന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ പുറകെ പ്രവർത്തിക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണ്. മുസ്ലിം സംഘടനകൾ അത് നിഷേധിച്ചിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് നിഷേധിക്കണമല്ലോ. സാധാരണ റൂട്ടിലൂടെ കള്ളൻ എന്തെങ്കിലും പിടിച്ചു പറിച്ചു പോയാൽ ആദ്യം കള്ളൻ 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 എന്ന് വിളിച്ചു പറയുന്നത് കള്ളൻ തന്നെയായിരിക്കും, ഞാൻ കള്ളനല്ല എന്ന് കാണിക്കാൻ. അപ്പൂപ്പൻ 10,000-ത്തിലും ഇല്ല എന്ന് കുട്ടി പറയുന്നത് ഇതിൻ്റെ അർത്ഥം 10,000-ത്തിൽ അപ്പൂപ്പൻ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മുസ്ലിം തീവ്രവാദികളുടെ ഉത്തരവാദിത്വം എന്തിനാ മുസ്ലിം ലീഗും നാഷണൽ ലീഗും ഒക്കെ ഏറ്റെടുക്കാൻ പോകുന്നത്? അവരാണ് മാവോയിസ്റ്റുകളെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടവർ, കൈകാര്യം ചെയ്താൽ പോരെ. മുസ്ലിം തീവ്രവാദികളാണ് മാവോയിസ്റ്റുകളുടെ പുറകെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനെ യോജിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം ഞങ്ങളും ആ കൂട്ടത്തിലുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുസ്ലിം തീവ്രവാദികൾ മുസ്ലിം തീവ്രവാദികളായിട്ട് തന്നെ മതത്തിനെ ചേർക്കാതെ തീവ്രവാദികൾ, മുസ്ലിം മതത്തിലുള്ള തീവ്രവാദികൾ, അവരെ കൈകാര്യം ചെയ്യേണ്ടവർ കൈകാര്യം ചെയ്തോട്ടെ. അവരുടെ പാപഭാരം എന്തിനാണ് മുസ്ലിം ലീഗ് ഏറ്റെടുക്കാൻ പോണത്? അവർക്കതിൽ പങ്കില്ല എങ്കിൽ സോഷ്യൽ ഫ്രണ്ടോ മറ്റു ഫ്രണ്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് തെറ്റാണെന്ന്. അവരോട് ചോദിച്ചിട്ടില്ലല്ലോ ശരിയാണോ ഇല്ലയോ എന്ന്. പോലീസ് റിപ്പോർട്ട് CPM-ൻ്റെ ഈ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായിട്ട് അറിയാം. മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ കൊന്നതും ഇവിടെ ഇടിമുറിയും അതുപോലെ തന്നെ കത്തി കൊടുത്തതും കുത്തിയതും ഒക്കെ മുസ്ലിം ഒരു മതത്തിൽ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിൻ്റെ അത് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാണ്, നല്ല രീതിയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളാണെന്നൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന വാക്ക് മുസ്ലിം തീവ്രവാദികളാണ് മാവോയിസ്റ്റുകളുടെ കൂടെ എന്നല്ലേ. അതല്ല എന്ന് പറയുമ്പോൾ അപ്പം എന്താ, ഞങ്ങളുടെ ആൾക്കാരാണത്, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നതെന്ന് വരുന്നില്ലേ? അച്ഛൻ 10,000-ത്തിലും ഇല്ല എന്ന് പറയുന്ന മാതിരി തന്നെ ആയില്ലേ അത്? മുസ്ലിം തീവ്രവാദികളാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞു എങ്കിൽ കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. ദൂരെ മാറി നിന്ന് പത്രമാധ്യമങ്ങളിൽ നിന്ന് പഠിച്ചവരല്ല അത് പറഞ്ഞത്. കറക്റ്റ് കൂടെ നിൽക്കുന്ന മുസ്ലിം തീവ്രവാദികൾ കാട്ടിക്കൂട്ടുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം തീവ്രവാദികളാണ് മാവോയിസ്റ്റുകളുടെ പുറകിൽ എന്ന് പറയുന്നത്. അവിടെ യെദ്യൂരപ്പയുടെ അവിടെ കർണാടകത്തിൽ തീവ്രവാദികളെ പറ്റില്ല, സോഷ്യൽ ഫ്രണ്ടായാലും പോപ്പുലർ ഫ്രണ്ടായാലും എല്ലാത്തിനെയും കയറി പിടിച്ച് അകത്തിട്ടു. സിദ്ധരാമയ്യ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിൽ സൈലൻ്റായിട്ട് പിടിച്ച് അകത്തിടുന്നുണ്ട്, അവിടെ വാർത്തകളെ വരില്ല, ജയലളിതയുടെ സ്റ്റൈലാണ്. ഏതായാലും കേരളത്തിൽ വിലസാൻ അവസരം കൊടുത്തത് ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെയാണ്. ഇനി 1.5 വർഷം കൂടി ബാക്കിയുള്ള സമയത്ത് അകത്തിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഞങ്ങൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് പേരും പ്രസിദ്ധിയും കിട്ടാൻ വേണ്ടി 3.5 വർഷം ചെയ്ത കൊലപാതകങ്ങൾ, തിന്മകൾ, അതിനൊക്കെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നല്ല വെള്ള ചമഞ്ഞ് ഓരോരുത്തരും ഇത് പറയുന്നത് മുസ്ലിം തീവ്രവാദികളാണ് മാവോയിസ്റ്റുകളുടെ പുറകെ എന്ന്. അപ്പോൾ ഏതായാലും സത്യം വിളിച്ചു പറയേണ്ടി വരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ പ്രത്യേകത, ധർമ്മ സംസ്ഥാപനാർത്ഥായ. കുറേ പേര് വിളിച്ചു പറയുന്നു, മറ്റുള്ളവർ സൈലൻ്റാണ്. കുറേ കഴിയുമ്പോഴത്തേക്കും മുഖ്യ രാജാവും ബാക്കിയുള്ളവരും പറയും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടിക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, പ്രശ്നം തീർന്നു. പാർട്ടിയുടെ വീക്ഷണം അതല്ല. ഇന്നലെ ഒരാൾ പറയുന്നുണ്ട് പോളിറ്റി ബ്യൂറോയിൽ ഇരുന്ന് ചർച്ച കേട്ടവരെ പോലെയാണ് പത്രക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന്. ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന കൊള്ളരുതായ്മകളൊന്നും ശരിക്കും പോളിറ്റ് ബ്യൂറോയിന് ഒരു എതിർപ്പും ഇല്ല. പോളിറ്റ് ബ്യൂറോയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ
തെമാടിത്തരവും തെണ്ടിത്തരവും ബാക്കിയുള്ള എല്ലാ നെഗറ്റീവുകളും ചെയ്തിരിക്കുന്ന അർത്ഥത്തിൽ തന്നെയാണ് ആ വ്യക്തി അത് പറഞ്ഞിരിക്കുന്നത്. പറയുക, നിഷേധിക്കാനൊന്നും ഇവർക്ക് ഒരു പ്രശ്നമില്ല, സിമ്പിളായിട്ട് നിഷേധിക്കാം. അയാളല്ലേ പറഞ്ഞത്, അയാളോട് ചോദിക്കാം. പാർട്ടിയുടെ വീക്ഷണം അതല്ല, എന്റെ വീക്ഷണം അതല്ല, മന്ത്രിസഭയുടെ വീക്ഷണം അതല്ല, പോളിറ്റി ബ്യൂറോയിന്റെ വീക്ഷണം അതല്ല, നിങ്ങൾ മോഹനോട് തന്നെ ചോദിക്കാം. അപ്പൊ എന്തായി, പാർട്ടി പറയാനുള്ളത് പറയുകയും ചെയ്തു. എന്നാ പാർട്ടിയുടെ ചുമലിലെ മുസ്ലിങ്ങളുടെ ആന്റി വോട്ട് വരികയില്ല. എത്ര വിചിത്രമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നോക്കാം, പറയുന്നത് നോക്കാം. അപ്പുറത്തും ഇപ്പുറത്തും ഇരുതല മൂർച്ചയുള്ള വാള് മാതിരിയാണത്. അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, കൂടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വഴിയെ കൂടെ പോകുന്ന വയ്യാവേലി ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗ് ബാക്കിയുള്ളവരും പറഞ്ഞിട്ടുണ്ട്. ഈ മാവോയിസ്റ്റുകളുടെ പുറകിലും മുസ്ലിം തീവ്രവാദികൾ ഇല്ലാന്ന്, നിങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദിച്ച്, മുസ്ലിം തീവ്രവാദികൾ ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോൾ ഉള്ളവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ്, അവർ തീവ്രവാദികളല്ല എന്ന് വരുത്തി തീർക്കാനുള്ളതോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ളതോ ആയിട്ടുള്ള പരിപാടിയിലൂടെ പോകുന്നു. എന്ത് വിചിത്രം നോക്കുക, മതത്തിന്റെ കാര്യം വരുമ്പോ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ ജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ്. ഇതുങ്ങൾക്കൊക്കെ മതേതരത്വം എന്താണെന്ന് അറിയുമോ? ആ സ്കൂൾ കലാമേളയിലാണോ ഈ മതേതരത്വമൊക്കെ സംസാരിക്കേണ്ടതെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ഉപ്പ് നല്ലതാണ്, ചായയിൽ കൊണ്ടിടരുത്. പഞ്ചസാര നല്ലതാണ്, സാമ്പാറിനിടാൻ പറ്റുന്നതല്ല. ഇങ്ങനെയൊക്കെ സ്ഥലകാല ബോധവും ഇല്ലാതെ രാവിലെ തൊട്ട് രാത്രി വരെ പ്രസംഗിച്ചുകൊണ്ടും ഉദ്ഘാടനം ചെയ്തുകൊണ്ടും നടക്കുന്ന ഓരോരുത്തർ പറയുന്നതാണ് ഈ നാടിൻ്റെ ശാപം. അല്ല, അവർ തന്നെയാണ് ഈ നാടിൻ്റെ ശാപം.